Hi friends, ellavarkum ende channel like swagatham. Innu naan vannittullad padikkunna kuttikalkku valare useful aayittulla oru scholarshipine parijayapettan vendiyana. Appo palarkkum ariyatha oru scholarship aanu idu. Federal bank aanu ee scholarship nalgunnathu. 1 lakhsham rooba vare aanu scholarship. Appo idinte details kale kurichokke discuss cheynadhinu munpu aadyamayittu ende channel kaanunnavaraanengil onnu subscribe cheyyukayum തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം എങ്കിലേ ഞാനിടുന്ന വളരെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഈ ഫെഡറൽ ബാങ്ക് നൽകുന്ന സ്റ്റുഡൻസിനായിട്ട് നൽകുന്ന ഈ സ്കോളർഷിപ്പ് ഫെഡറൽ ബാങ്ക് സ്ഥാപകനായിട്ടുള്ള കെ പി ഹോർമിസിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് ഈ ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 വരെ നീട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇന്ത്യയിൽ കേരളം തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ 4 സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് നൽകുന്നത് ഫീസും മറ്റു ചെലവുകളും ഉൾപ്പെടെ ഓരോ വർഷവും പരമാവധി 1 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക ഈ ഇതിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ഏതൊക്കെ സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുക എല്ലാ സ്റ്റുഡൻസിനും കഴിയില്ല MBBS എഞ്ചിനീയറിംഗ് BSc നഴ്സിംഗ് MBA കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള BSc അഗ്രികൾച്ചർ BSc കോ ഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് സയൻസ് എന്നീ കോഴ്സുകൾക്ക് സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ചവർക്കാണ് ഇത് ലഭിക്കുന്നത് അതായത് മാനേജ്മെൻറ്റ് വഴിയോ അല്ലാത്ത രീതിയിലോ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തവർക്ക് ഇത് ലഭിക്കുകയില്ല മെറിറ്റ് ലിസ്റ്റിൽ വന്നിട്ട് പ്രവേശനം ലഭിച്ചവർക്കാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം അതുപോലെ തന്നെ ഈ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡല്ല ഓഫ്ലൈൻ മോഡിലാണ് അപേക്ഷിക്കേണ്ടത് അതായത് ഓൺലൈൻ ടൈപ്പല്ല ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ ഡോക്യുമെൻസും എല്ലാം ചേർത്ത് കൊണ്ട് അതായത് ഡോക്യുമെൻസ് എന്ന് പറയുന്നത് അഡ്മിഷൻ ലെറ്റർ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ്സ് ഓഫ് ക്വാളിഫൈയിങ് എക്സാംസ് ഇവയൊക്കെയാണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ടൈമിൽ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് അപ്പോൾ ഇവയൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിനെ സമീപിക്കുക അവിടേക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കാരണം അവർക്ക് അവിടെ നിന്ന് അത് വെരിഫൈ ചെയ്യേണ്ടി വരും അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് അതിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ അവർ ആ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന കഴിയുന്നതാണ് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക